അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, ഒരു ഇഫ്താർ റെസിപ്പിയും കൂടിയാണ്. ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്, പാക്കറ്റ് സമോസ. അപ്പോൾ ഇതിൽ ഫോൾഡിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഫോൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് പോവാം. ഒരു വലിയ ബൗൾ എടുക്കാം. ഇതിൽ 2 കപ്പ് മൈദ, 250 കപ്പാണ്, 250 ml കപ്പാണ്, 2 കപ്പ്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് ഓയിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ് സെറ്റ് ചെയ്യുന്നിട്ട് എല്ലാ മെഷർമെൻറ്റ്സും അതിൻ്റെ അക്കോർഡിംഗ് എടുത്താൽ മതി. 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്തു. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇതൊരു 1/4 ടീസ്പൂണോളം എള്ളാണ്, ബ്ലാക്ക് എള്ളാണ്. ഇത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ ആഡ് ചെയ്യണ്ട. കരിഞ്ജീരകം ഇല്ലാത്തുണ്ടെങ്കിൽ അത് ചേർത്താലും മതി, അല്ലെങ്കിൽ നമ്മൾ സാധാ ചെറിയ ജീരകമൊന്നുമില്ലേ, അത് ആഡ് ചെയ്താലും നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ഇനി ഇത് നമുക്ക് ആദ്യം കൈയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബൈൻഡായി കിട്ടണം. അതിൻ്റെ അർത്ഥം നമ്മൾ റേഷ്യോ ഒക്കെ കറക്റ്റാണ്, നമ്മൾ ഓയിലിൻ്റെ റേഷ്യോ കറക്റ്റാണ്. ഇപ്പോൾ അങ്ങനെ ബൈൻഡ് ആവുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മൾ കയ്യിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ചൂടുള്ളൂ. ഈ ചൂടുള്ള വെള്ളം കൊണ്ട് ഇത് കുഴച്ചെടുക്കണം. ഒരുപാട് സോഫ്റ്റ് ആവരുത്, കുറച്ച് ടൈറ്റുള്ളൊരു ഡോ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതൊന്ന് കുഴക്കട്ടെ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇതൊരു 15 മിനിറ്റ് മൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഗ്യാസിലൊരു പാൻ വെച്ചിട്ട് പാൻ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇതിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്യാം. ഒന്ന് വാടി വരുമ്പോൾ, തുള്ളി ഇഞ്ചൊക്കെ ഒന്ന് വാടി വരുമ്പോൾ, ഇതൊരു 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുത്തതാണ്. ഇത് ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് 1 കപ്പ് ചിക്കനാണ്, ചിക്കൻ വേവിച്ചതാണ്. ഉപ്പും മഞ്ഞളും മുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബോൾ എല്ലുകളൊക്കെ മാറ്റിയിട്ടുണ്ട്, ബോൺസൊക്കെ മാറ്റിയെടുത്ത ചിക്കനാണ്. അതും ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ചാട്ട് മസാല. എല്ലാം മിക്സ് ചെയ്യാം, നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഇപ്പം ആഡ് ചെയ്തോളൂ. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം, നന്നായി മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്, നന്നായി മിക്സ് ചെയ്യാം. ലേശം മല്ലിച്ചെപ്പ്, മല്ലിച്ചെപ്പ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം, നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ എത്ര ഉള്ളൂ, മസാല റെഡി ആയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. ഇതിപ്പോൾ 20 മിനിറ്റിന് മേലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്നും കൂടിയും കുഴക്കട്ടെ. കൈ വെച്ച് നന്നായി ഒന്നും കൂടിയും കുഴക്കാം. ഇതിനി നമുക്ക് കുറുക്കുഞ്ഞി കുഞ്ഞി ബോൾസ് ആക്കി മാറ്റാം. ഞാൻ ബോൾസ് ആക്കി എടുത്തുകൊണ്ട് ഇതിന് നമുക്കൊന്ന് പരത്തിയെടുക്കണം. പലകയിൽ കുറച്ച് എണ്ണ പറ്റുക, എന്നിട്ട് ഒരു ബോളെടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കുക. അത് കേട്ടോ, ഈ ഒരു കട്ടിയിൽ വേണം പരത്താൻ. ഒരുപാട് കട്ടി കൂടെ എടുത്ത് ഈ ഒരു കട്ടിയിൽ പരത്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം ഒന്ന് പരത്തിയെടുക്കും. ഇതെല്ലാം ഞാൻ പരത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുക്കാം. എന്നിട്ട് ഇനി ഇത് മൈദ പേസ്റ്റാണ്, വെള്ളവും മൈദയും ചേർത്തുണ്ടാക്കിയ പേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ചുറ്റൊന്ന് ആക്കി, നമ്മളുണ്ടാക്കി വെച്ച മസാല അല്ലേ, അതിൻ്റെ നടുക്ക് ഫിഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം.
ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. നന്നായി ഒട്ടിക്കാൻ ഒട്ടിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഊരിപ്പോരും. ഈ ഭാഗം ഇങ്ങോട്ട് ഒട്ടിക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ഫോൾഡിംഗ് ആണ്. ഈ ഭാഗം ഇങ്ങോട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം ചെയ്തെടുക്കുക. ഇതെല്ലാം ഞാൻ ഷേപ്പാക്കി ഇത് നമുക്കിനി എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്യാം. ഗ്യാസ് പാനിൻ്റെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ ചൂടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബോക്സും ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇതൊക്കെ ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് ഞാൻ കോരിയെടുക്കാൻ ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ട് നമ്മുടെ പാക്കറ്റ് സമൂസ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, ഇഫ്താർ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഫോൾഡിങ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം ഒന്ന് അമർത്താം. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാൻ. നല്ല ക്രിസ്പിയുണ്ട്. പൊട്ടിച്ച് കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സമൂസയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.